ഹായ് ഫ്രണ്ട്സ്, വേറെ ബാങ്കിന്റെ CD അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത്തരത്തിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും കേട്ടോ. അതായത് ഇത്തരത്തിലാണ് ആ മെസ്സേജ് വന്നിട്ടുണ്ടാവുക: ദ വാലിഡിറ്റി ഓഫ് യുവർ പേഴ്സണൽ ഇൻഫോർമേഷൻ KYC വിൽ എക്സ്പയർഡ് വിത്തിൻ 2 weeks. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പയർഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. പ്ലീസ് അപ്ഡേറ്റ് യുവർ ഇൻഫോർമേഷൻ വൈ വെർബ ആപ്പ് ഓർ നിയറസ്റ്റ് ബ്രാഞ്ച് ടു അവോയ്ഡ് സസ്പെൻഡിങ് യുവർ കോൺടാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ വീണ്ടും ഒരുപാട് പേർക്ക് ഇത് സംശയമുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേറ്റ് എക്സ്പയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആവും, അത് വർക്കാവുകയില്ല. പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് റീആക്ടിവേറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ വഴി, സിദ്ധി ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് നമുക്കത് അപ്ഡേറ്റ് ചെയ്യുക എന്ന് നോക്കാം. അതിനായി നമ്മൾ സിദ്ധി ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ശേഷം നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെഡ് മാർക്കിൽ കാണാനായിട്ട് സാധിക്കും നോ യുവർ കസ്റ്റമർ KYC എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ. എൻ്റെ എക്സ്പയർ ആവുന്നത് ഏകദേശം ഇനി 29-ാം തീയതിയാണ് എക്സ്പയർ ആവുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മളിത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യാതൊരു ഇൻട്രപ്ഷനും വരാതെ നമുക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കിത് KYC അപ്ഡേറ്റ് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ 4 സ്റ്റെപ്പുകളാണ് വരുന്നത്. സ്റ്റെപ്പ് ഫസ്റ്റ് ഐഡൻറ്റിറ്റി ചെക്കാണ്. അപ്പോൾ നമ്മളവിടെ ചെക്ക് നൗ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് US സിറ്റിസൺ ആണോ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോ കൊടുത്തു. അതുപോലെ തന്നെ ആർ യു സ്റ്റേറ്റ്ലെസ് നാഷണാലിറ്റി ഇൻഡിവിജ്വൽ ആണോ, അതൊക്കെ നമ്മൾ നോ എന്ന് കൊടുത്തിട്ടുള്ളത്, അതും നോ എന്ന് കൊടുക്കുക. വൺ ഓഫ് യുവർ ഫാമിലി മെമ്പർ ഹോൾഡ് ഓർ ഹാഡ് ഹെൽഡ് എ പൊളിറ്റിക്കൽ പൊസിഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇതൊന്നും നമുക്ക് യെസ് അല്ല കൊടുക്കേണ്ടത്, ഇവിടെ കംപ്ലീറ്റ് നോ ആണ് കൊടുക്കേണ്ടത്. ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ 2-ാമത്തെ പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പേഴ്സണൽ ഇൻഫോർമേഷൻ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മളുടെ കൺട്രി, അതുപോലെ തന്നെ സിപ്പ് കോഡ്, അതുപോലെ തന്നെ എംപ്ലോയ്മെൻ്റ് സ്റ്റാറ്റസ് ഒക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ കൊടുത്ത എന്തെങ്കിലും സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് മാറ്റുന്നുണ്ടെങ്കിൽ നമ്മളിത് മാറ്റി കൊടുക്കാം. പിന്നെ സാലറി നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്നുള്ളത് നമ്മളിവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-ാമത്തെ ഓപ്ഷൻ ട്രാൻസാക്ഷൻ വോളിയം ആണ്, അത് നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുക. ശേഷം ഇവിടെ ട്രാൻസാക്ഷൻ വോളിയം മന്ത്ലി വോളിയം നമുക്കിവിടെ 1000 KD കൊടുത്തിട്ടുള്ളത്. നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് എത്രയാണോ അല്ലെങ്കിൽ മന്ത്ലി ഡെപ്പോസിറ്റ് എത്രയാണോ നമുക്ക് അതൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്തായാലും നമ്മളിവിടെ 1000 KD കൊടുത്താൽ മതി. ശേഷം വിഡ്രോവൽ ലിമിറ്റും അതുപോലെ തന്നെ 1000 കൊടുക്കുക. അതിനുശേഷം ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക. ശേഷം ടാക്സ് ഇൻഫോർമേഷൻ ആണ്, അതവിടെ അപ്ഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടാക്സ് ഇൻഫോർമേഷൻ ആണ്, അവിടെ പ്രത്യേകിച്ച് അപ്ഡേഷൻ ഒന്നും വരുത്തേണ്ടതില്ല. ഇവിടെ നമ്മൾ ഈ കാണുന്ന ആ ഒരു ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. ശേഷം ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാസ്റ്റ് കാണുന്ന ഈ ഒരു സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യാനുണ്ട്, അതൊന്ന് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് ഇനേബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് ചെയ്താലും മതി. അങ്ങനെ അത്തരത്തിൽ നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. യുവർ റിക്വസ്റ്റ് വാസ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ആൻഡ് യുവർ ബാങ്കിങ് പ്രൊഫൈൽ KFC വിൽ ബി അപ്ഡേറ്റഡ് ഷോർട്ട്ലി. ഇത്രയും കഴിഞ്ഞ് നമ്മൾ ഡൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ പച്ച കളറായി മാറും. ചിലപ്പോൾ നമ്മളിത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ നിമിഷം തന്നെ നമുക്കിവിടെ ഗ്രീൻ കളർ വരണമെന്നില്ല. അത് ജസ്റ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആയതിനു ശേഷമായിരിക്കും ചിലപ്പോൾ ഇത് അപ്ഡേറ്റ് ആയി വരാം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളുടെ ബാങ്കിൻ്റെ KYC സിദ്ധി ആപ്ലിക്കേഷൻ മുഖേന അപ്ഡേറ്റ് ചെയ്യുന്നത്.